ഹരി ഓം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ക്ലാസ് വളരെ ചെറുതായിപ്പോയി. മാത്രമല്ല എനിക്ക് ആ ടേബിൾ കാണാത്ത കാരണമാണ് ഞാൻ ആ ക്ലാസ് അവിടെ നിർത്തിയത്. അതുകൊണ്ട് നമുക്ക് ഇതും കൂടി നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് കാണാം, കേട്ടല്ലോ, അടുത്ത ക്ലാസ്സായിട്ടിത് കാണാം. അപ്പം നമുക്ക് ഒന്ന് അടുത്ത പ്രോബ്ലം നോക്കാം. നോക്കൂ, കൺസിഡർ ഫാമിലീസ് വിത്ത് ഫോർ ചിൽഡ്രൻ. നാല് കുട്ടികളുള്ള വീടുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അഞ്ച് കുട്ടികളുള്ള വീടുകൾ നമ്മൾ എടുക്കുന്നില്ല. മൂന്ന് കുട്ടികളുള്ള വീടുകൾ നമ്മൾ എടുക്കുന്നില്ല. ഏതൊക്കെ വീട്ടിൽ നാല് കുട്ടികളുണ്ടോ ആ വീട് മാത്രം കൺസിഡർ ചെയ്യാണ്. എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? എത്ര ശതമാനം വീടുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ വൺ, ടു ബോയ്സ് ആൻഡ് ടു ഗേൾസ്, രണ്ടാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുള്ള വീട്. അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒരു ആൺകുട്ടി മാത്രമുള്ള വീട്. നോ ഗേൾസ്, ഒരു പെൺകുട്ടി പോലും ഇല്ലാത്ത വീടുകൾ എത്ര എണ്ണുണ്ട് പെർസെൻറ്റേജിൽ പറയണം. ആൻഡ് അറ്റ് ദ മോസ്റ്റ് ടു ഗേൾസ്. ഇതാണ് ചോദ്യം. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയുന്നു, വി ആർ കൺസിഡറിങ് ഓൺലി ഫാമിലീസ് വിത്ത് ഫോർ ചിൽഡ്രൻ. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ ഫോർ, വി ആർ നോട്ട് taking its consideration. And if it is more than 5 or less than, no, more than 4 or less than 4, we won't take them in consideration, into consideration. നമ്മൾ അത് കണക്കിൽ എടുക്കുന്നില്ല. നാലിലുള്ള വീടുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? എത്ര പെർസെൻറ്റേജ് വീടുകളിൽ താഴെ പറയുന്ന രീതിയിൽ പ്രോബബിലിറ്റി ഉണ്ട്? രണ്ട് ബോയ്സും രണ്ട് ഗേൾസും എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ഒരു ആൺകുട്ടിയെങ്കിലും മിനിമം ഉള്ള, ബാക്കിയുള്ളതൊക്കെ പെൺകുട്ടികളും, ഒരു ആൺകുട്ടിയെങ്കിലും മിനിമം ഉണ്ടാവണം, കേട്ടല്ലോ. നോ ഗേൾസ്, ഒരു പെൺകുട്ടി പോലും ഇല്ലാത്ത വീട്. അറ്റ് ദ മോസ്റ്റ് ടു ഗേൾ, ഏറ്റവും കൂടിയ രണ്ട് പെൺകുട്ടികൾ. നമുക്കിതിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകിൽ ആൺകുട്ടികളുടെ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാത്രം ചെയ്യാം. അത് അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെയിം ആണ്, 1/2, 1/2. സാധാരണ അങ്ങനെയല്ല സക്സസ് ആയിട്ട് എടുക്കുന്നത്. ഒരെണ്ണം മാത്രമേ നമുക്ക് സക്സസ്, ആൺകുട്ടി ആകാനുള്ള സക്സസ്, അതാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അതിനു മുമ്പ് നമ്മൾ തുടങ്ങുകയാണ് പ്രോബ്ലം. എൻ ഈസ് ഈക്വൽ ടു എത്ര ഫാമിലി കുട്ടികളുള്ള വീടുകൾ എടുക്കുന്നേ? ദ നാല്, എൻ നാലാളുള്ള വീട്ടുകളിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. നാലിൽ കുറവോ കൂടുതലുള്ളതിന് വി ആർ നോട്ട് കൺസിഡറിങ്. ഇനി ആൺകുട്ടി ആകാനുള്ള സക്സസ് എത്രയെന്നാ പറഞ്ഞത്? ഞാൻ 1/2. പെൺകുട്ടിയാകാൻ, ആൺകുട്ടി അല്ലാതിരിക്കാൻ, അങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ പെൺകുട്ടി എന്നല്ല, ആൺകുട്ടി അല്ലാതിരിക്കാനുള്ള സാധ്യത, ദാറ്റ് ഈസ് ഫെയിലിയർ, 1 - 1/2 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഓൾസോ 1/2. ഓക്കെ, നമ്മൾ ആദ്യ ഫോർമുലയിലേക്ക് എഴുതാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ആർ ഈസ് ഈക്വൽ ടു എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. ഫോമിൽ എഴുതി കഴിഞ്ഞു. ആദ്യം എന്താ പറയുന്നത്? ടു ബോയ്സ് ആൻഡ് ടു ഗേൾസ്. ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയും ഒരെണ്ണം പറഞ്ഞാൽ മതി. നമ്മൾ ആൺകുട്ടികളുടെ മാത്രം കാര്യം പറഞ്ഞാൽ മതി. രണ്ട് ബോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ്? രണ്ടെണ്ണം പെൺകുട്ടിയാണ്, അതിന് വേണ്ടി വേറെ കാണണ്ട. രണ്ട് ബോയ്സിൻ്റെ പ്രോബിലിറ്റി കണ്ടാൽ ആ കിട്ടുന്നത് രണ്ട് ബോയ്സും രണ്ട് ഗേൾസും ഉള്ളതാണ്. മൂന്ന് ബോയ്സിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ബോയ്സ് കഴിച്ച് ബാക്കിയുള്ളവരുടെ എന്തായിരിക്കും? ആ പെൺകുട്ടിയായിരിക്കും. അത് വേറെ കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് രണ്ട് ബോയ്സ്, അതന്നെ അതിൻ്റെ ഉത്തരം. പ്രോബബിലിറ്റി ഓഫ് ടു ബോയ്സ് കാണാൻ പോവാണ്. ടു ബോയ്സ് ഈസ് ഈക്വൽ ടു, ആകെ എത്ര ആളുണ്ടെന്നാണ് പറഞ്ഞത്? നാലാള്. നാലിൽ എത്ര എണ്ണം ബോയ്സ് ആവണം? രണ്ടെണ്ണം. സക്സസ് എത്രയാണ്? 1/2. ആർ എത്രയാണ്? 2. ഇത് ബോയ്സ് എന്നാണ് കേട്ടോ, കേട്ടല്ലോ. ഇനി ക്യൂവും അതും 1/2. 4 - q raised to n - r 4 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പുറത്ത് എഴുതുന്നു, 4c2. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി എല്ലാവരുടെയും കയ്യിൽ ആ കാൽക്കുലേറ്റർ ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി, കേട്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പേജ് എടുക്കാം. പേജ് നമ്പർ 11 എടുത്താൽ
ഞാൻ ഈ ബുക്ക് എല്ലാവരോടും വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ബുക്ക് വാങ്ങിക്കണം എന്ന്. ഈ ബുക്ക് പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇതിലുണ്ട് എൻ സി ആറിൻ്റെ വാല്യൂ, ഇതിലുണ്ട്. ഇവിടെ 1, 2, 3, 4 അപ് ടു 10 വരെയേ ഉള്ളൂ എന്ന് മാത്രം. നമുക്ക് കിട്ടുന്നത് എൻ സി 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടല്ലോ 1. എൻ സി 1 ആണെങ്കിൽ അതിൻ്റെ ഉത്തരവും 1 ആണ്. എൻ സി 2C0 ആണെങ്കിൽ 1, 3C0 ആണെങ്കിൽ 1, 4C0 ആണെങ്കിൽ 1, അത് തന്നിട്ടുണ്ട്. 1C1 ആണെങ്കിൽ 1, 2C1 ആണെങ്കിൽ 2, 3C1 ആണെങ്കിൽ 3. എനിക്ക് കിട്ടുന്നത് 7C5 ആണ്. 7 നേരെ 5 താഴെ നോക്കാം. 7 നേരെ 5 താഴെ എനിക്ക് 9 raised to 8 ആണ് കിട്ടുന്നത്. 9 നേരെ 8 താഴേക്ക് നോക്കാം. ദാറ്റ് ഈസ് ഓൾസോ 9. ദാറ്റ് ഈസ് 9 നേരെ 8 താഴേക്ക് നോക്കാം. ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 9. എനിക്ക് 10C4 ആണ് കിട്ടുന്നത്. 10 നേരെ എൻ സി 4 നോക്കാം. 210 10 വരെയുള്ള എൻ്റെ മുഴുവൻ ഇതിലുണ്ട്. കേട്ടല്ലോ, 10 വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. കേട്ടല്ലോ, ഇതിൽ 10 വരെയേ ഉള്ളൂ. 10 വരെയുള്ളതിൽ നിന്നാണ് ചോദിക്കുന്നത്. ചില സമയത്ത് അതിൽ കൂടുതലും വരാം. നമുക്കിവിടെ കിട്ടുന്നത് എത്രയാണ്? 4C2. ഇതാ 4 നേരെ 2 താഴെ എത്ര കിട്ടിയത്? 6. 4NC2 നോക്കി എത്ര കിട്ടിയത്? 6 കിട്ടി. ഇതിൻ്റെ ഉത്തരം കിട്ടി 6. 1 raised to 2 1N, 2 raised to 2 2N ഇൻറ്റു 4 × 2 എത്ര? 2 1 raised to 2 1N, 2 raised to 2 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/8 നമ്മുടെ ഉത്തരം. കണ്ടല്ലോ, 6 × 1 × 1 6, 4 × 2 8. രണ്ടാമത്തെ ചോദ്യം, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ശ്രദ്ധിക്കണം. അപ്പം എ കഴിഞ്ഞു, ഇനി ബി ആണ്. ബിയുടെ ഉത്തരം കാണുന്നു. അറ്റ്ലീസ്റ്റ് 1 boy, ആകെ എത്ര കുട്ടികൾ എന്ന് പറഞ്ഞ 4 boy. അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കുറഞ്ഞത് ഒരു ആൺകുട്ടികൾ ഉണ്ടായിരിക്കണം. അതിനേക്കാൾ കൂടിക്കോട്ടെ, കുറയാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞത് ഒരാൺകുട്ടി, ഒരാൺകുട്ടിയാകാം. അപ്പം എങ്ങനെയൊക്കെ ഇതിൽ സാധ്യതകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണം. 4 കുട്ടികളുണ്ട്. അപ്പം ഇതിൻ്റെ സാധ്യതകൾ ഞാൻ ഇവിടെ എഴുതുന്നു. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 boy ഈസ് ഈക്വൽ ടു, ഏതൊക്കെയാണ് സാധ്യതകൾ എന്ന് നോക്കാം. ഒരെണ്ണം, പ്രോബബിലിറ്റി ഓഫ് ഒരു ആൺകുട്ടിയും, ബാക്കി എന്താണ്, 4 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും ഉണ്ടാകാം ആൻഡ് 3 പെൺകുട്ടികളാകാം. ഇതിലൊരു ആൺകുട്ടി ഉണ്ട്, ഏറ്റവും കുറഞ്ഞ ഒരു ആൺകുട്ടി ഉണ്ടാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓർ അല്ലെങ്കിൽ ഓർ എന്നുള്ളതിന് പകരം എന്താ? പ്ലസ്. പ്രോബബിലിറ്റി ഓഫ് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടാകാം. കാരണം എന്താണ്? 2 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ബാക്കി 2 എണ്ണവും പെൺകുട്ടി, 2 2 4 ശരിയായില്ലേ? ഇതിലും ഉണ്ട് ഒരാൺകുട്ടി, ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടാവണം. ഓർ 3 good boys, 3 probability of 3 boys and 3 boy ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 1 girl. ഓക്കെ, ഇതിലും ഉണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരാൺകുട്ടി. ഓർ നീണ്ട, ഇനി പ്രോബബിലിറ്റി ഓഫ് 4 boys, 4 ആൺകുട്ടികൾ തന്നെയാണ്, അതിലും ഉണ്ട് ഒരു കുട്ടി. നമുക്ക് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണമെന്നേ ഉള്ളൂ. കേട്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. ഇതിലൊരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. ഇതിലൊരാൺകുട്ടിയുണ്ട്, ഇതിലൊരാൺകുട്ടിയുണ്ട്, ഇതിലൊരാൺകുട്ടിയുണ്ട്. ആകെ 4 എണ്ണം ഉണ്ട്. 1, 3, 4 2, 2, 4 3, 1, 4 4. ശരിയില്ലേ? ഇത് ആദ്യം നമ്മൾ ഒരാൺകുട്ടിയുടെ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് 1 കാണുന്നു, പ്രോബബിലിറ്റി ഓഫ് 2 കാണുന്നു. പ്രോബബിലിറ്റി ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് 3 കാണുന്നു. പെൺകുട്ടികളുടെ പിന്നെ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് 4 കാണുന്നു. ഇതെല്ലാം കൂടി കൂട്ടുന്നു. ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പോവാണ്. കേട്ടല്ലോ, ഇങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാണ് എങ്ങനെയാണ് കാണാൻ നോക്കും. ഞാൻ ഇത് മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പ്രോബബിലിറ്റി ഓഫ് 1 boy നമ്മുടെ ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ്. 4C1 ഇൻറ്റു
1 by 2 raised to 1 into 1 by 2 raised to 4 minus 1 3 4 into 1 raised to 1 1 and 2 raised to 1 2 and into 1 into 1 into 1 1 and 2 into 2 into 2 8 2 into 2 into 2 ശരിയല്ല ഞാൻ ഇത് ഇവിടെ ഇവിടെ 4 2 2 ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ട് ടൂ റേസ് ടു ടു എത്രയായിരുന്നു ഇത് ഇത് ഫോർ ആയിരുന്നു ഇതിൻ്റെ താഴെ വരേണ്ടത് സിക്സ്റ്റീൻ ആണ് സിക്സ് ബൈ സിക്സ്റ്റീൻ ആർട്ടിലത്തെ പ്രോബ്ലത്തിലേ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ എഴുതിയപ്പോൾ വൺ ബൈ ഫോർ ആണ് വേണ്ടത് ഇവിടെ വൺ ബൈ ടുവിൻ്റെ റേസ് ടു വൺ 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 ബൈ ടു തന്നെ വൺ റേസ് ടു വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ തന്നെ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ബൈ സിക്സ്റ്റീൻ ഒരു ആൺകുട്ടിയുടെ കണ്ടു രണ്ടാൺകുട്ടിയുടെ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് ഇനി അത് കാണേണ്ട കാര്യമില്ല ഇനി മൂന്നാൺകുട്ടികളുടെ കാണുന്നു പ്രോബബിലിറ്റി ഓഫ് ത്രീ ബോയ്സ് നോക്കൂ ഫോർ സി ത്രീ ഇൻറ്റു വൺ ബൈ ടു റേസ് ടു ത്രീ ഇൻറ്റു വൺ ബൈ ടു റേസ് ടു ഫോർ മൈനസ് ത്രീ എത്ര വൺ ഈസ് ഈക്വൽ ടു ഫോർ സി ത്രീ നമുക്ക് ബുക്കിൽ നോക്കി കാണാം ഫോറിൻ്റെ നേരെ സി ത്രീ എത്ര കിടക്കുന്നത് ഫോർ തന്നെ ഫോർ സി ത്രീ എത്ര കിട്ടിയത് ബുക്കിൽ നോക്കി കാണുന്നു എത്ര കിട്ടുന്നത് ഫോർ തന്നെ അപ്പൊ നമ്മൾ അത് എഴുതി ഫോർ ഇൻറ്റു വൺ റേസ് ടു ത്രീ വൺ തന്നെ ടു റേസ് ടു ത്രീ എയ്റ്റ് ഇൻറ്റു വൺ റേസ് ടു വൺ വൺ തന്നെ ടു റേസ് ടു വൺ തന്നെ അതും കിട്ടി നമുക്ക് എത്രയാണ് ഫോർ ബൈ സിക്സ്റ്റീൻ ഒരു ബോയ്സിന്റെ കിട്ടി രണ്ട് ബോയ്സിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് മൂന്ന് ബോയ്സിൻ്റെ കണ്ടു ഇനി പ്രോബബിലിറ്റി ഓഫ് ഫോർ ബോയ്സ് ഫോർ സി ഫോർ വൺ ബൈ ടു റേസ് ടു ഫോർ വൺ ബൈ ടു റേസ് ടു ഫോർ മൈനസ് ഫോർ എത്ര സീറോ ഫോർ സി ഫോർ ദ ബുക്കിൽ നോക്കി കാണാം അതാണ് എപ്പോഴും ശരി ഫോർ സി ഫോർ എത്ര എന്നൊക്കെ വൺ രണ്ടും ഒരേ സംഖ്യയാണെങ്കിൽ വൺ ആണ് ഇവിടെ സീറോ വരികയാണെങ്കിൽ അത് വൺ ആണ് അപ്പോൾ ഫോർ സി ഫോർ എത്ര കിട്ടിയ വൺ കിട്ടി വൺ റേസ് ടു ഫോർ വൺ തന്നെ ടു റേസ് ടു ഫോർ സിക്സ്റ്റീൻ ഇൻറ്റു വൺ ബൈ ടു റേസ് ടു സീറോ ഏത് സംഖ്യ സീറോ പ്രാവശ്യം റേസ് ചെയ്താൽ വൺ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ്റ്റീൻ നമുക്ക് എല്ലാം കിട്ടി ആദ്യത്തെ ഇത് കിട്ടി എത്രയാണ് ഫോർ ബൈ സിക്സ്റ്റീൻ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ ബോയുടെ കാണണമെങ്കിൽ ആദ്യത്തെ വൺ ബോയുടെ കിട്ടി ഫോർ ബൈ സിക്സ്റ്റീൻ പ്ലസ് ടു ബോയുടെ കിട്ടിയിട്ടുണ്ട് ദ സിക്സ് ബൈ സിക്സ്റ്റീൻ ഇവിടെ കിടക്കുന്നു പ്ലസ് ത്രീ ബോയുടെ കിട്ടി ഫോർ ബൈ സിക്സ്റ്റീൻ ഇനി ഫോർ ബോയ്സിൻ്റെ കിട്ടി വൺ ബൈ സിക്സ്റ്റീൻ എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ് മുകളിലുള്ളതെല്ലാം കൂട്ടുന്നു ആറ് നാല് പത്ത് നാല് പതിനാല് പതിനഞ്ച് ബൈ പതിനാറ് ഇതാണ് ഉത്തരം കേട്ടല്ലോ പറഞ്ഞത് എല്ലാം കൂടി കൂട്ടി ഇനി ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി നാല് കുട്ടികളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് കേട്ടല്ലോ നാല് കുട്ടികളുടെയാണ് സെലക്ട് ബോയ്സിലൂടെ മാത്രം ചിന്തിക്കുകയാണ് ഏതൊക്കെയാണ് സാധ്യതകൾ ഒന്നുകിൽ പ്രോബബിലിറ്റി ഓഫ് നാല് ബോയ്സ് ആകാം മക്കള് ഗേൾ ഓർ പ്രോബബിലിറ്റി ഓഫ് മൂന്ന് ബോയും മൂന്ന് ബോയ് ആൻഡ് one girl ശരിയല്ലേ or probability of രണ്ട് boyum രണ്ട് girlum or probability of one boyum and three girlum okay ഇനി പ്രോബബിലിറ്റികളിൽ ഞാൻ ഇതിൻ്റെ ഉത്തരമല്ല ഞാൻ പറഞ്ഞത് ഈ നാല് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ സാധ്യതകളുണ്ട് നാല് ആൺകുട്ടികളാകാം മൂന്നാൺകുട്ടികളും ഒരു പെൺകുട്ടിയാകാം രണ്ടാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളാകാം ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളാകാം ഒരെണ്ണം കുട്ടി ഉണ്ട് അതെന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാലും ഗേൾസ് ആകാം അതായത് സീറോ ബോയ്സ് ആകാം അതിൻ്റെ അർത്ഥം നാലും പെൺകുട്ടികളുടെ അർത്ഥം ഇതാണ് സാധ്യതകളുള്ള പ്രോബബിലിറ്റികൾ നാലാംകുട്ടി മൂന്നാംകുട്ടി രണ്ടാംകുട്ടി ഒരാൺകുട്ടി ഒരാൺകുട്ടി പോലും ഇല്ല ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയും കിട്ടാം പ്രോബബിലിറ്റികളെല്ലാം കൂടി കൂട്ടിയാൽ എത്രയും കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളത് വൺ ആണ് കിട്ടാം
ഇതിൽ ഇത് മാത്രം നമ്മുടെ ഉത്തരത്തിൽ ഇല്ല. കാരണം എന്താ, ഒരു ആൺകുട്ടിയെങ്കിലും മിനിമം ഉണ്ടാവണം. ഇതിൽ ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാ, നമുക്ക് കിട്ടേണ്ടത് ഇതെല്ലാം കൂടി കൂട്ടിയതാണ്. ഈ പറഞ്ഞ ബാക്കിയുള്ളതെല്ലാം കൂടി കൂട്ടിയതാണ്. ഇത് മാത്രം ഇതിൽ വരാൻ പാടില്ല. ഓക്കെ, നാലാം കുട്ടിയും മൂന്നാം കുട്ടി രണ്ടാം കുട്ടിയും ഒരാം കുട്ടി, നമ്മളതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് നേരത്തെ കാലത്ത് ഉത്തരം കിട്ടിയത്, 15/16. ഇത് ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒന്നിൽ നിന്നും ഈ പ്രോബബിലിറ്റി ഓഫ് സീറോ ബോയ്സ് കുറച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടിയതിന് തുല്യമാണ്. വൺ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി പോലും, ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1 - probability of 0 boys എന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രോബബിലിറ്റി ഓഫ് സീറോ ബോയ്സ് ഒന്ന് കാണാം. കേട്ടല്ലോ, 4c0 × 1/2 raised to 0 × 1/2 raised to 4 - 0 = 4. ഓക്കെ, 4c0 എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഇവിടുത്തെ സീറോ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 1 × ഏത് സംഖ്യയും സീറോ പ്രൊവിഷൻ റേസ് ചെയ്യുക എത്രയാണ്, ദാറ്റ് ഈസ് ഓൾസോ 1. 1 raised to 4 എത്രയാണ്, 1. 2 raised to 4 എത്രയാണ്, 2 × 2 × 2 × 2 × 2 × 4 × 2 = 8 × 2 = 16. ദാറ്റ് ഈസ് ഈക്വൽ ടു, എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 കിട്ടി. പ്രോബബിലിറ്റി ഓഫ് സീറോ ബോയ്സ് എത്രയാണ്, 1/16. ഇതിലൂടെ കിട്ടുന്നത് നമുക്ക് അത് ഒന്നിന്ന് കുറയ്ക്കണം. 1 - 1/16 = 16. 16 എന്ന് ഒന്ന് കുറയ്ക്കുന്നു, 15/16. ഇതാണ് നമുക്ക് കിട്ടിയ നേരത്തെ ഉത്തരം, 15/16. കണ്ടല്ലോ, 15/16 കൂടിയും കിട്ടി. അപ്പം ഇതെല്ലാം കണ്ട് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വന്നാൽ അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ 1 - probability of 0 boy. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറഞ്ഞാൽ 1 - probability of 0 girl. ഒറ്റയടി അടിച്ച് അത് കണ്ട് ഒന്നിൽ നിന്ന് അങ്ങ് കുറച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടി. ഈ കണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് കാണിച്ചത്. യെസ്, അടുത്തത്, നോ പ്രോബിലിറ്റി ഓഫ് നോ ഗേൾസ്. ഒരു പെൺകുട്ടി പോലും ഉണ്ടാകാൻ പാടില്ല. പ്രോബബിലിറ്റി ഓഫ് നോ ഗേൾസ്, നമ്മൾ ഗേൾസിലൂടെ അല്ല. പ്രോബബിലിറ്റി ഓഫ് നോ ഗേൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, സീറോ ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളിലൂടെ അല്ല, സക്സസും ഫെയിലിയറും കൂടെ കണ്ടുവരുന്ന ആൺകുട്ടികളിലൂടെയാണ്. പ്രോബബിലിറ്റി ഓഫ് സീറോ ഗേൾ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 4 boy എന്നാണ് അർത്ഥം. ഒരു പെൺകുട്ടി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ 4 boy എന്നുള്ള അർത്ഥം. Probability of 4 boys is equal to, നമ്മൾ ഫോർമുലയിൽ എഴുതി, 4c4 1/2 raised to 4 - 4 0. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. 4 boys എവിടെയാ കണ്ടത്, ദാ 4 boys 1/16 നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോ ഗേൾ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 4 boys ആണ്. അതിൻ്റെ ഉത്തരം നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, at the most 2 girls. നോക്കൂ, ഞാനിവിടെ എഴുതുന്നു probability of at the most 2 girls. ഇതിൻ്റെ അർത്ഥം എന്താ, ഏറ്റവും കൂടിയാൽ 2 പെൺകുട്ടികൾ വരെ വരാവൂ, അതിലേക്കാൾ കൂടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊക്കെ ഇതിലുണ്ട്, 2 പെൺകുട്ടികളിൽ കൂടാൻ പാടില്ല. Probability of 0 girl, രണ്ടെണ്ണത്തിൽ കൂടിയോ, നമുക്ക് രണ്ടെണ്ണത്തിൽ കൂടരുത്, ഇല്ലെങ്കിൽ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തന്നെ രണ്ടെണ്ണത്തിൽ കൂടാൻ പറ്റില്ല. Probability of 0 girl ഒരു സാധ്യത. ഓർ, കേട്ടല്ലോ, ഓർ probability of 1 girl, ഇത് ഒന്നിൽ കൂടിയാ, ഇതിലും അല്ല, രണ്ടിൽ കൂടിയോ, രണ്ടിൽ കൂടിയിട്ടില്ല. ഓർ probability of 2 girls, ഇത് രണ്ടിൽ കൂടിയോ, probability of 3 girl, രണ്ടിൽ കൂടി എഴുതാൻ പറ്റില്ല. probability of 4 girls, നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇതുവരെ വരുള്ളൂ, ഇതിൽ രണ്ടിൽ കൂടിയിട്ടില്ല, ഇതിൽ രണ്ടിൽ കൂടിയിട്ടില്ല, ഇതിൽ രണ്ടിൽ കൂടിയിട്ടില്ല. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ probability of 0 girl കാണണം, 1 girl കാണണം, 2 girl കാണണം. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് probability of at the most 2 girl ആയി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഗേൾസിലൂടെ അല്ല ചെയ്യുന്ന ഈ പ്രോബ്ലം, ബോയ്സിലൂടെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 girl എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പ്രോബബിലിറ്റി ഓഫ് 4 boys. ഓക്കെ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1 girl എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പ്രോബബിലിറ്റി ഓഫ് 3 boys.
പെൺകുട്ടികളിലൂടെയല്ല ഈ പ്രോബ്ലം തുടങ്ങിയത്, ആൺകുട്ടികളുടെ സക്സസ് ഫെയിലിയറിലൂടെയാണ് നമ്മൾ തുടങ്ങിയത്. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്, രണ്ട് ഗേൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ടു ബോയ്സ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഏതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ഫോർ ബോയ്സ് എത്ര കിട്ടിയത്? ദ 1/16, ഏറ്റവും താഴെ കിടക്കുന്നു. 1/16, 1/16 പ്ലസ് പിന്നെ എത്രയാണ്? മൂന്ന് ബോയ്സ്, മൂന്ന് ബോയ്സിൻ്റെ എത്രയാണ്? 4/16 പ്ലസ് ടു ബോയ്സ് ആദ്യം കണ്ടുവച്ചിരിക്കുന്നു. 6/16, 6/16 ഈസ് ഈക്വൽ ടു 11/16. ഇതാണ് അറ്റ് ദ മോസ്റ്റ് ടു ഗേൾസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് ഓക്കെ. ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒരു തെറ്റ് പറ്റി. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പേഴ്സൻറ്റേജിൽ കാണാനാണ്. അപ്പം ഇതിന് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് 6/16 × 100 എന്ന് വെച്ചിട്ട് ചെയ്യണം. അടുത്തതിന് എന്താണ്? ഇതിന് രണ്ടാമത്തെ ചോദ്യമായ 15/16 നമ്മൾ കണ്ടുവച്ചിട്ട് അതിനെയും ഇൻറ്റു 100 ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നോ ഗേൾ, ആ കിട്ടിയ ഉത്തരത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? നോ ഗേൾ എന്ന് പറഞ്ഞാൽ ഫോർ ബോയ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 15 എത്രയാണ്? 1/16 കിട്ടിയിട്ടുണ്ട്. ആ 1/16 ഇൻറ്റു 100 ചെയ്യണം. ഇപ്പം കിട്ടിയതിനും ഇൻറ്റു 100 വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പേഴ്സൻറ്റേജിലേക്ക് മാറ്റണം എന്ന് ചുരുക്കം. ഓക്കെ, പേഴ്സൻറ്റേജിലേക്ക് മാറ്റാതെ നിങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ഒരു കുട്ടി പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയില്ലെങ്കിലും അവർ വലിയ കാര്യമായിട്ട് ഉത്തരത്തിൽ മാർക്കൊന്നും കുറയ്ക്കില്ല. എന്നാലും പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മൾ എന്ത് വേണം? ആ പേഴ്സൻറ്റേജ് ആ അത് എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. കേൾക്കും. എ ബാസ്കറ്റ് കണ്ടെയ്ൻസ്, ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. എ ബാസ്കറ്റ് കണ്ടെയ്ൻസ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കേട്ടോ. എ ബാസ്കറ്റ് കണ്ടെയ്ൻസ് 20 bad oranges ആൻഡ് 80 good oranges. 20 ചീത്ത ഓറഞ്ചുണ്ട്, 80 ഗുഡ് ഓറഞ്ചുണ്ട്. ഗുഡ് ഓറഞ്ചുണ്ട്. Find the probability that exactly two, ഒന്നാമത്തെ question, exactly two, രണ്ടാമത്തെ question, at least one, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്മോസ്റ്റ് ടു ആർ ഗുഡ് ഓറഞ്ചസ്. ഇഫ് 3 are drawn in random. മൂന്നെണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ബാസ്ക്കറ്റിൽ 20 ബാഡ് ഓറഞ്ച് ഉണ്ട്, 80 ഗുഡ് ഓറഞ്ച് ഉണ്ട്, ആകെ 100 ഓറഞ്ച് ഉണ്ട്. 20 ചീത്തയാണ്, 80 നല്ലതാണ്. ആൻഡ് വി ആർ സെലക്ടിങ് 3 apples, മൂന്ന് ഓറഞ്ച് എടുക്കുന്നു. അപ്പം നമുക്ക് കിട്ടി എന്ന് എത്ര എടുക്കുന്നത്? നമ്മൾ 3. ഇനി സക്സസ് പി നമുക്ക് തോന്നും. ചീത്ത ഓറഞ്ച് അല്ല, ഗുഡ് ഓറഞ്ച് ആണ് നമ്മളിവിടെ നോക്കുന്നത് മുഴുവൻ കേട്ടല്ലോ. അപ്പം ഗുഡ് ഓറഞ്ച് തന്നിട്ടുണ്ട് 80. എത്ര എണ്ണത്തിൽ? 80? 100. 80/100 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്രയാണ്? 0.8. ക്യൂ നമുക്കറിയാം, 1 - 0.8, ദാറ്റ് ഈസ് 0.2. വേണ്ട, 20 ബാഡ് ഓറഞ്ച്, അതാണ് ക്യൂ. ഈസിക്കൽ ടു 20/100 എന്ന് പറഞ്ഞാലും എത്രയാണ്? 0.2. ആദ്യം നമ്മൾ ഫോർമുല എഴുതി, NCR, probability of R is equal to NCR, P raised to R, Q raised to N minus R. ഫോർമുല എഴുതി കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യം, എക്സാക്ട്ലി ടു ആർ ഗുഡ്സ്. രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണവും നല്ലതായിരിക്കാനുള്ള സാധ്യത മൂന്നെണ്ണത്തിൽ. രണ്ടാമത്തേത് എന്താ? അറ്റ്ലീസ്റ്റ് വൺ, മൂന്നെണ്ണാണ് എടുക്കുന്നത്, ഒരെണ്ണെങ്കിലും ഏറ്റവും കുറഞ്ഞത് നന്നായിരിക്കാനുള്ള പ്രോബബിലിറ്റി. മൂന്നാമത്തേത്,
അറ്റ്മോസ്റ്റ് ടു, ഏറ്റവും കൂടിയാൽ രണ്ടെണ്ണെങ്കിലും നന്നായിരിക്കണം. രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതൽ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ആദ്യം പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി ടു, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ടു. എൻ എത്രയാണ്? ത്രീ. സി ടു. പ്രോബബിലിറ്റി ഓഫ് ആ പി തന്നിട്ടുണ്ട് സക്സസ് 0.8 റേസ് ടു. ആർ എത്രയാണ്? ദാ ടു, കേട്ടല്ലോ. ഇൻറ്റു ക്യു തന്നിട്ടുണ്ട് 0.2 റേസ് ടു. ത്രീ ഇതാണ് എൻ മൈനസ് ആർ. ത്രീ മൈനസ് ടു, ത്രീ മൈനസ് ടു ഈസ് ഈക്വൽ ടു. ത്രീ സി ടു കഴിയുന്നതും ബുക്കിൽ നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ത്രീ സി ടു എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ത്രീ തന്നെ. ത്രീ സി ടു കിട്ടി. ത്രീ ഇൻറ്റു 0.8 ഇൻറ്റു 0.8 ബുക്കിൽ നോക്കിയിട്ട് കാണാം. 0.64. ത്രീയിൽ നിന്നും ടു പോയാൽ എത്രയാ? വൺ ആണത്, കേട്ടല്ലോ. 0.2 റേസ് ടു വൺ എത്രയാ? 0.2 തന്നെ. ഇത് മൂന്നും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ത്രീ ഇൻറ്റു 0.64 ഇൻറ്റു 0.2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയ? 0.384. ആദ്യത്തേതിൻ്റെ ഉത്തരം കിട്ടി 0.384. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഒരു മിനിറ്റ് കുട്ടികളെ.